ഒരു വലിയ മഹാമാരി ലോകത്തെയാകെ പിടിച്ചുലയ്ക്കുമ്പോൾ സ്വാർത്ഥത കൈവെടിഞ്ഞ് എല്ലാവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ടെന്ന് പറഞ്ഞു വെക്കുകയാണ് ഉമേഷ് കല്യാശ്ശേരി സംവിധാനം ചെയ്ത നിഴൽ എന്ന നിശബ്ദ ചിത്രം. ഒരു മഹാമാരി നിഴൽ പോലെ നമ്മെ പിന്തുടരുന്നുണ്ട്. അതിനാൽ സ്വാർത്ഥത കൈവെടിയുക. ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഒരുപോലെയാണെന്ന് ഈ സിനിമ നമ്മോട് പറഞ്ഞു വെക്കുന്നു. ഈ ആശയത്തെ ഒരു ചെറു ആവിഷ്കാരമാക്കി സമൂഹത്തിന് മുന്നിലെത്തിക്കാൻ ഒരുപറ്റം കൂട്ടായ്മ നടത്തിയ കഠിന ശ്രമഫലമാണ് ഈ ഹ്രസ്വചിത്രം. മനുഷ്യന്റെ സ്വാർത്ഥതയുടെ മുഷിഞ്ഞുനാറിയ ചിന്തയെക്കുറിച്ച് പരാമർശിക്കുന്ന ഈ ചിത്രം കോവിഡ് മഹാമാരി കാലത്ത് നിസ്വാർത്ഥപരമായ സ്നേഹസമ്പന്നമായ ഒരു ജനസമൂഹത്തിന്റെ അത്യാവശ്യകതയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാകുന്നു. മൂന്ന് കഥാപാത്രങ്ങളാണ് ചിത്രത്തിൽ പ്രധാനമായും വേഷമിട്ടിരിക്കുന്നത്. ബ്രൌണി എന്ന നായ മികച്ച അഭിനയം തന്നെ കാഴ്ചവെച്ചിരിക്കുന്നു. സാഹിത്യ ലോകത്ത് തന്റേതായ ഒരിടം കണ്ടെത്തിയ എഴുത്തുകാരി സ്വപ്ന മഹേഷിന്റേതാണ് ചിത്രത്തിന്റെ രചനയും തിരക്കഥയും. സംവിധായകനുള്ള ദേശീയ പുരസ്കാരമടക്കം നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ പ്രശസ്ത നാടക സംവിധായകൻ ഉമേഷ് കല്യാശ്ശേരിയാണ് നിഴൽ എന്ന ഈ നിശബ്ദ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. സഹസംവിധാനം അനൂപ, വിനീത എന്നിവരാണ്. നിരവധി ഷോർട്ട് ഫിലിമുകൾക്കും ബിഗ് ബജറ്റ് പരസ്യങ്ങൾക്കും ക്യാമറ ചലിപ്പിച്ച വിജേഷ് പുന്നക്കുളങ്ങരയാണ് നിഴൽ എന്ന ചിത്രത്തിനും ഛായാഗ്രഹണം ഒരുക്കിയിരിക്കുന്നത്. ചിത്രം ഉടൻ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രദർശനത്തിനുവേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പോസ്റ്റർ പ്രകാശനം എക്സൈസ് വകുപ്പ് മന്ത്രി എം വി ഗോവിന്ദൻ ജൂൺ 14 നിർവഹിച്ചിരുന്നു. വളരെയേറെ ശ്രദ്ധേയമായ രീതിയിൽ സാമൂഹ്യ ചലനങ്ങൾ ജനങ്ങളുമായി സംവേദിക്കാൻ സാധിക്കുന്ന 2 ഷോർട്ട് ഫിലിമുകളാണ് ഇവരിവിടെ ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. സ്വാർത്ഥതയിൽ ആണ്ടുകടക്കുന്ന ഈ സമൂഹത്തിൽ എല്ലാവർക്കും വേണ്ടി ജീവിക്കാനും പ്രവർത്തിക്കാനുമുള്ള സന്ദേശം നൽകുന്ന ഈ 2 ഫിലിമുകൾ കൈകാര്യം ചെയ്ത സ്വപ്ന മഹേഷിനെയും ഉമേഷ് കല്യാശ്ശേരിയെയും ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. ഡെസ്ക്, സീൽ ന്യൂസ്.